Bonjour, bonjour monsieur, bonjour madame, good morning guys. Welcome back to B4 Binu and I'm your Binu. നിങ്ങൾ ഫസ്റ്റ് ടൈം ഉള്ള വീഡിയോ കാണുന്നതെങ്കിൽ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. ചാനലിൻ്റെ പേര് B4 Binu എന്നാണ്. എന്താ പറയുക, ഒരു ബിഗിനർ അനുതോന്ന് ആ സംഭവമാണ്. ചാനലിൽ കയറി നോക്ക് ഗൈസ്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, ബെൽ ബട്ടൺ ഞെക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്കും നോക്കൂ, കുഴപ്പമില്ല. ആൻഡ് ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ 6th വ്ളോഗാണെന്ന് തോന്നുന്നു, മറന്നുപോയി, 6th തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 5th വീട് ഫ്രഞ്ച് വീട് ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, ഞാൻ ഡെയിലി ഓരോ ഫ്രഞ്ച് വീട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഫ്രഞ്ച് വീട് പറഞ്ഞതല്ല, ബോൺജോണേ, ബോൺചോർന്ന്, നമ്മൾ ബോൺജൂർ എന്ന് പറഞ്ഞു. ബോൺജൂർ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് ആണല്ലോ. അതുപോലെ തന്നെ ബോൺജോർന്നെ, BONNAJURNE ആണെന്ന് തോന്നുന്നു. സ്പെല്ലിംഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീട് ബോൺജോർണേ. ബോൺജോർണേ മീൻസ് ഗുഡ് ഡേ, നല്ല ദിവസം നേരുന്നു എന്നാണ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ തിരക്കാണ്, ഫുൾ ഓഫ് ബിസി. നമ്മുടെ ഡാലിയമ്മളുടെ കല്യാണമായിരുന്നു. അപ്പം ഇന്ന് ആലപ്പുഴ പോകണം. ആലപ്പുഴ പോകണം. കുറച്ച് പർച്ചേസ് ഉണ്ട് ഗൈസ്, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പം എന്തെങ്കിലും കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി നിൽക്കുന്നു, അടുത്ത ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ. അപ്പം പിന്നെ കാണാം. ഓ ഗൈസ്, ലേറ്റായിപ്പോയി, ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. ഓ, അവർക്ക് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നേരത്തെ ഇറങ്ങാൻ വിചാരിച്ച പ്രശ്നം നടന്നില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാവേ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ട്, പയറുണ്ട്, അതിലേക്ക് ഒരു പപ്പടം കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ പൊടിച്ചിട്ട് യെസ് ഗായ്സ്, നമ്മളങ്ങനെ ആലപ്പുഴ ടൗണിലെത്തി, ആലക്കാസിലെത്തി. ആലക്കാസ്താ, ഇനിയിപ്പോയിട്ട് ഗോൾഡിലൊക്കെ നോക്കാം നമുക്ക്. അതിൻ്റെ അഡ്വാൻസ് ഒക്കെ ചെയ്തിട്ട് ഗോൾഡൊക്കെ നമുക്ക് തരാം. ഭയങ്കര സൗണ്ട് കേസ്, പിന്നെ വരാം. ഓ ഗൈസ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാവിലെ വന്നാൽ നമ്മൾ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 2:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് എന്താ പറയുക, ക്ലോസ് എടുക്കാനുണ്ട്, ഗവൺമെൻറ്സ്. അപ്പോൾ ഗോൾഡ് ജ്വല്ലറിക്ക് വേണ്ടി നമ്മൾ ഉച്ചവരെ കളഞ്ഞു, ഇനി ഗവൺമെൻറ്സിന് വേണ്ടി ഉച്ചവരെ കഴിഞ്ഞ് വൈകുന്നേരം വരെ കളയും. അപ്പോൾ ഉറക്കത്തിൻ്റെ തീരുമാനം, ഇന്ന് ഉറക്കമില്ല, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കമില്ല. സോ പോയിട്ട് വരാം. ഗൈസ്, നമ്മൾ ഗോൾഡ് ഫുൾ എടുത്ത് നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടി കേട്ടോ. ജോമോൻ്റെയും പിന്നെ അവിടെ ജോസഫിൻ്റെ ഡിസ്കൗണ്ട് കിട്ടി. താങ്ക് യു സോ മച്ച് ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഗോൾഡ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വരികയാണ്. ഫുഡ് കഴിക്കാനായിട്ട് എവിടെ വന്ന്, ലൈറ്റ് ഇല്ല ഗൈസ്, അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല. ഫുഡ് കഴിച്ചിട്ട് തരാം. എന്ത് വേണം, എന്ത് വേണം വെച്ച, എന്ത് വേണം, ബിരിയാണി. എന്താണ് ബിരിയാണി എന്ന് പറയാൻ മാത്രമാണ്. ഗൈസ്, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ ഇത് ഇത്രയും റഷുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് പറയരുത്, നല്ല റഷുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് പോയതുകൊണ്ടാണ്, നമുക്ക് സീറ്റ് ഇല്ലായിരുന്നു, സീറ്റ് ഇപ്പോഴാണ് കിട്ടിയത്. നല്ല റഷ് കേട്ടോ. ഇനി ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഞാൻ ഊണ് പറഞ്ഞു ഗൈസ്, അവർ ബിരിയാണി പറഞ്ഞു, ഞാൻ ഊണ് പറഞ്ഞു. ഗൈസ്, ഞാൻ മീൽസ് ഒന്ന് ഓർഡർ ചെയ്തേ, അപ്പം മീൽസിൻ്റെ എത്തിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ചോറ് ഇല്ല, ചോറും കൊണ്ട് വന്നില്ല. അതുകൊണ്ട് അവിടെ ഒക്കെ ഒരു രക്ഷയില്ല, അവിടെ രണ്ടൊരു അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്റെ അങ്കിളിനെ വീടേ മറ്റേ മനസ്സിലാവില്ല. ചാടുന്നു, ഇല്ല ചാട്ടം, ഒരു ചാടി അല്ല പേടിച്ചു വെച്ചാട്ടോ. ഗൈസ്, ആ ഇന്ന് ചാടി അങ്കിൾ, ഈ അങ്കിൾ കേട്ടാ. അപ്പോൾ ചോറിനുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ചോറ് വരട്ടെ. താങ്ക് യു, മതി, കുറച്ചുകൂടെ മതിയല്ലോ. ചോറ് വന്നു. ഇനി നമുക്ക് കുറച്ച് സാമ്പാറും കുറച്ച്
സമ്മന സോഴൻ്റെ സഹോദരി സാനിയെ നോക്കൂ, ബില്ല് വന്നപ്പോൾ അവളെ ബില്ല് എടുത്തിട്ട് ഞാൻ അടക്കാമെന്ന്. സ്നേഹമുള്ള പെങ്ങന്മാൻ എങ്ങനെ വേണം? കുറച്ചുകൂടെ കുറേയായിരുന്നു അല്ലേ? നീ അടച്ചോളല്ലേ? നീ അടക്കില്ലേ? ഓ ഗൈസ്, ഞാൻ ഫുഡ് കുറേ മിച്ചം വെച്ച് ഗൈസ്, എനിക്ക് കഴിക്കാൻ പറ്റണില്ല. അവളവിടെ അവളുടെ മിച്ചം വെച്ചിട്ട് അവൾ ഇപ്പോഴത്തെ തന്നെ ചേട്ടൻ്റെ കൊടുത്ത് ഗൈസ്. നമ്മുടെ ലൈം ടീ വന്നു. നമ്മൾ ചോറ് കഴിച്ചു, ചോറ് നമ്മളിപ്പോൾ എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് ലൈം ടീ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡ് ഒരു ആവറേജ് എന്ന് പറയാം കേട്ടോ, വലിയ ടേസ്റ്റ് ഇല്ല. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സംഭവമില്ല, ബട്ട് ആവറേജ്, കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഗവൺമെൻറ്സ് വാങ്ങാൻ പോകാം. ഗവൺമെൻറ്സ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഗോൾഡ് എടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കല്ല, ആക്ച്വലി ഗവൺമെൻറ്സ് എടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഞാൻ പോയിട്ട് വരാം. ഗൈസ്, ഈ കാണുന്നത് നമ്മൾ ആലപ്പുഴ കനാലാണ്. ഈ കനാലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് സഞ്ജു ടെക്കി അളിയൻ എപ്പോഴും വന്നിരിക്കാറുള്ളത്, ഇവിടെ എവിടെയൊക്കെ ആയിട്ട്. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഇതാണ്. ഇത് ഈ കാണുന്നതാണ്. നമ്മൾ ഒരിക്കലും കരുതില്ല ഇതിനകത്ത് വലിയ ഒരു ഏരിയയിൽ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന്. പക്ഷെ അവിടുന്ന് മാത്രമല്ല, ഇവിടുന്ന് എൻട്രി ഉണ്ട്. ഇത്രയും വലിയൊരു ബിൽഡിങ്ങാണിത്. ഓ മൈ ഗോഡ്, അകത്ത് കയറുമ്പോൾ ഞെട്ടിപ്പോകും നമ്മൾ. ഓ, അവിടുത്തെ ഒരു തീറ്റ മത്സരത്തിന് ശേഷം നമ്മൾ ഇത്തിരിക്കുകയാണ് ഗൈസ്. എവിടെ? കൃഷ്ണാസിലിരിക്കുകയാണ്, കൃഷ്ണാസിൽ. ഗൈസ്, ലോ ബജറ്റിലെ നല്ല ക്വാളിറ്റി ക്ലോത്ത് എടുക്കാനായിട്ട് കൃഷ്ണാസ് നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. നിങ്ങൾ ഡ്രസ്സ് എടുത്ത് വരാവേ. ഗൈസ് അവരോട് ഡ്രസ്സ് എടുക്കുകയാണ്. ഏതായാലും എങ്ങനെ പോയാലും ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വരാം. ഇങ്ങനെ ഒന്ന് ഉറങ്ങാം. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഡ്രസ്സ് എടുത്ത് കഴിയും. ഇന്നങ്ങനെ നടക്കാൻ തോന്നുന്നില്ല. പോയിട്ട് വരാം, വൈകുന്നേരം കാണാം. ഓ ഗൈസ്, ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. ഒരു രണ്ട് മൂന്ന് മണിക്കൂർ. ഓ, ഡ്രസ്സൊക്കെ എടുത്തു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. ബൈ ബൈ. ഗൈസ്, ടുഡേ വാസ് എ ബിസി ഫുൾ ഡേ. ഗൈസ്, ബിസി ഫുൾ ഡേ. ഫൈനലി നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നു. ഇനി ഡ്യൂട്ടി കയറാൻ പോകണം. അപ്പം ഇത്രയുള്ള എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ എപ്പോഴും പറഞ്ഞു വെക്കാം.